എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഡയറ്റ് ടോക്കിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ കുറഞ്ഞു പോകും എന്നുള്ളത് പല വീഡിയോസുകളും കണ്ടിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും. പല ആൾക്കാരും നമ്മളോട് നേരിട്ട് വന്ന് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന മറ്റൊരു പോയിന്റ് ആണ്, നോ ഫാബ് ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 145% ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൽ ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ വാസ്തവങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരുപാടധികം സ്റ്റഡീസുകൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ബേസിൽ ജസ്റ്റ് ഒരു കൺക്ലൂഷൻസ് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൽ സെക്സ് ഹോർമോണാണ്. ഇത് ലേഡീസിൽ ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ ഉൽപ്പാദിപ്പെടുന്നുണ്ട്. അവരിൽ ഓവർ ഈസിലി ചെറിയ എമൗണ്ടിൽ ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പെടുന്നുണ്ട്. അത് സെക്സ് ഡ്രൈവിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ആണുങ്ങളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, മെയിൽസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അവിടെ രണ്ട് രീതിയിലുള്ള എഫക്റ്റാണ് ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ കൊണ്ട് ഉണ്ടാകുന്നത്. ഒന്ന് അനാബോളിക് എഫക്റ്റ്, മറ്റൊന്ന് ആൻഡ്രോജനിക് എഫക്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അനാബോളിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ബണ്ടിലുകൾ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മസിൽ ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബോൺ ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഹോർമോൺ അതിൻ്റേതായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് അനാബോളിക് എഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി ആൻഡ്രോജനിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്സ് ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സുകൾ, ഇപ്പം ഫേഷ്യൽ ഹെയർസ് ആവട്ടെ, അണ്ടർ ആംസിലെ ഹെയർസ് ആവട്ടെ, പിബിക് ഹെയർസ് ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. അതായത് ഒരു പെണ്ണിൽ നിന്ന്, ഒരു ലേഡിയിൽ നിന്ന് ആണിനെ വ്യത്യസ്തനാക്കുന്ന രീതിയിലുള്ള പല ക്യാരക്ടേഴ്സും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിന് മെയിൻ ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിന് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ പോയിൻറ്റ്, മാസ്റ്റർബേഷൻ ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിനെ കുറക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു ലോങ് ടേം എഫക്റ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒറ്റ വാക്കിൽ നമ്മളങ്ങ് പറഞ്ഞേക്കാം, ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞപാടും അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആക്ട് കഴിഞ്ഞപാടും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു അപ്പാണ്, ഒരു അപ്പായി നിൽക്കുന്നതായിട്ടാണ്, കുറച്ച് കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലോട്ട് പോവുകയും ചെയ്യും. അതുപോലെ പോൺ വീഡിയോസ് കാണുന്ന ആ ഒരു സമയത്ത് ചെറിയ ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിൽ ഒരു പീക്ക് ഉണ്ടാവുകയും ചെറിയ രീതിയിലൊരു മാറ്റം, ചെറിയ രീതിയിലൊരു പീക്ക് ഉണ്ടാവുകയും അത് പിന്നീട് ബാലൻസ്ഡ് സ്റ്റേറ്റിൽ പോവുകയും ചെയ്യും. അങ്ങനെ ചില ചില സിറ്റുവേഷൻസുകളിൽ, അതുപോലെ തന്നെ ഒരു ലേഡിയുടെ പ്രസൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഒരു സെക്ഷ്വലി നമ്മളൊന്ന് ആക്റ്റീവ് ആവുന്ന സമയത്ത്, ആ ഒരു സമയത്തും ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് കുറച്ച് കൂടിയ രീതിയിൽ കാണാൻ പറ്റും. പിന്നീട് അത് ബാലൻസ് സ്റ്റേറ്റിൽ പോവുകയും ചെയ്യും. അല്ലാണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ഹൈപ്പ് ഇങ്ങനെ കാണിച്ച് പോവുകയല്ല ചെയ്യുക, അത് സൈക്ലിക്കലായിട്ട് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ തന്നെയാണ് എപ്പോഴും പോകുന്നത് എന്നുള്ളതാണ്. അപ്പം മാസ്റ്റർബേഷൻ ചെയ്തതിനെ കൊണ്ട് പ്രത്യേകിച്ച് അത് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് കൂടിയിരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് അവിടെ വരുന്നു എന്നല്ലാതെ എപ്പോഴും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം മാസ്റ്റർബേഷൻ കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ ലെവൽ കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. അതിനെ കൊണ്ടൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നോ ഫാബ് ചലഞ്ച് 145% ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടുമോ എന്നുള്ളത്. ഇപ്പോൾ 30 ഡേയ്സ് ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ട്, അതുപോലെ 90 ഡേയ്സ് ഏറ്റെടുക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അതിനതിൻ്റേതായ ബെനിഫിറ്റ്സുകൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അതിൽ അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വിറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഇപ്പം മാസ്റ്റർബേഷൻ അഡിക്റ്റ് ആണ്, അതുപോലെ തന്നെ ഈ ഒരു പോൺ വീഡിയോ കാണുന്നതിൽ ഭയങ്കര അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നോ ഫാബ് ചലഞ്ച് ഏറ്റെടുക്കുന്നത് നല്ല തന്നെയാണ്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ പോയിന്റിലോട്ട് വരാം, ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നോ ഫാബ് ചലഞ്ച് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത്. അവിടെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് മനസ്സിലാക്കാൻ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 ദിവസം വരെ, ഇന്ന് ഞാനിപ്പോൾ നോ ഫാബ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6th ഡേ വരെ ഏകദേശം ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ആ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ പോവുക. 7th ഉം 8th ഉം ഡേ, അതായത് 7th ഉം 8th ഉം ദിവസം എത്തുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ഹൈപ്പ്, 145% ഹൈപ്പ് ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി പിന്നെ തുടർന്ന് ആ ഒരു 145% ഹൈപ്പായ രീതിയിൽ തന്നെ തുറന്ന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ആ 7th ഉം 8th ഉം ദിവസം ചെറിയൊരു സൈക്ലിക്കലായിട്ടുള്ളൊരു വലിയൊരു പീക്ക് ഉണ്ടാകുന്നു എന്നല്ലാതെ പിന്നീട് ബാലൻസ്ഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നോ ഫാബ് ചലഞ്ച് ഏറ്റെടുത്തിനെ കൊണ്ട് വലിയ രീതിയിലൊരു ഡ്രാസ്റ്റിക്കൽ ചേഞ്ച് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവലിൽ, നമ്മളെ ബ്ലഡിൽ നമ്മൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ മാസ്റ്റർബേഷൻ ചെയ്തതിനെ കൊണ്ടും പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഇക്വിലിബ്രിയം ഫോളോ ചെയ്യുന്ന, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഹോർമോൺ തന്നെയാണ് ടെസ്റ്റോസ്റ്ററോൺ. അത് സൈക്ലിക്കലി ചില സിറ്റുവേഷൻസുകളിൽ വേരി ചെയ്തിരിക്കുന്നു എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നോ ഫാബ് ചലഞ്ച് ഏറ്റെടുത്തു എന്ന് കരുതിയിട്ട് വലിയ രീതിയിലുള്ള ഡ്രാസ്റ്റിക്കൽ മാറ്റം ഉണ്ടാവുമെന്നൊന്നും ചിന്തിച്ചിട്ട് ആ വഴിക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആണ്, ഇപ്പോൾ മാസ്റ്റർബേഷൻ അഡിക്റ്റ് ആണ്, അതുപോലെ തന്നെ ഈ ഒരു പോൺ വീഡിയോ കാണുന്നതിൽ ഭയങ്കര അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഒരു ചലഞ്ച് എന്ന രീതിയിൽ നമുക്ക് തന്നെ അതിന് മേലൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ച് എന്ന രീതിയിൽ നോഫാപ്പിനെ സമീപിക്കാവുന്നതാണ്. അല്ലാണ്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന ചിന്തയിൽ പോകേണ്ട കാര്യമില്ല. ഇനി ചില ആൾക്കാരിൽ പല കാരണങ്ങൾ കൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ അളവ്, ഈ ഒരു ഹോർമോണിന്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കേസസിൽ ഡോക്ടറെ കാണുകയും ആ ഒരു സപ്പോർട്ട് തേടേണ്ടതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ ബോഡിയിലോട്ട് എടുക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അത് ഡോക്ടറിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആയുർവേദിക് ആയിട്ടുള്ള പല സെക്ഷൽ വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്, നമ്മൾ ഓവറോൾ മെറ്റാബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് നമ്മളെ മൊത്തത്തിൽ ഈ ഒരു കാര്യങ്ങൾ മെറ്റാബോളിസം എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ലെവലും കൂട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും നല്ലത് ഡോക്ടറിൻ്റെ ഒരു സപ്പോർട്ട് തേടുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങളുണ്ട്, മാസ്റ്റർബേഷൻ ചെയ്തതിനെ കൊണ്ടോ നോഫാപ്പ് എടുത്തതിനും കൊണ്ടോ വലിയ രീതിയിലുള്ള ഡ്രാസ്റ്റിക്കൽ മാറ്റങ്ങൾ ഇല്ല എന്നുള്ളത് പറഞ്ഞു വെക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ പല ആൾക്കാരും നമ്മളോട് ചോദിച്ച ഡൗട്ടാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നല്ലൊരു അറിവായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്തേക്കാൻ ഇതിൻ്റെ നിരപ്പൽ എന്നുള്ളതാണ് ഐ ഡി, ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ടോപ്പിക് ഐഡിയാസുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്, മെസ്സേജുകളൊക്കെ അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല അറിവുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷകൾ നിർത്തുന്നു. ഇറ്റ്സ് മീ നിദിൻ രാജ്, സീ യു ടുമാറോ.